അയർലൻഡിലെ വീടുകളുടെ പഴയ ഇലക്ട്രിക്കൽ മീറ്ററുകൾ മാറ്റി പുതിയ ഡിജിറ്റൽ മീറ്ററുകളിലേക്ക് മാറ്റി മാറ്റി വരികയാണ് ESB കുറച്ച് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ട്. അപ്പോൾ ഇതിൽ ചില മലയാളികൾക്ക് അവർക്കുണ്ടായ എക്സ്പീരിയൻസ്, ബാഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്നെ വിളിച്ചറിയിച്ചു, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചു. അതിന്റെ ബേസിലാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അതായത് പഴയ മീറ്റർ മാറ്റി പുതിയ മീറ്റർ അവർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്കും അവരുടെ ഫസ്റ്റ് ബില്ല് ഭയങ്കര ഹ്യൂജ് ആയിട്ട് വരുന്നു. ഒരു മാസം 700, 750, 800, നിയർലി 1000 യൂറോ വരെയൊക്കെ ബില്ലുകൾ കിട്ടിയ ആൾക്കാർ അയർലൻഡിലെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഇപ്പൊ ഇവർക്കൊക്കെ പറ്റിയ ഒരു അബദ്ധം ഇവർ തന്നെ എന്നെ വിളിച്ചറിയിച്ചത് ഇങ്ങനെയാണ്. അതായത് പഴയ മീറ്റർ ESB വന്ന് റിമൂവ് ചെയ്ത് പോയി, പുതിയത് ഇൻസ്റ്റാളും ചെയ്തു. എന്നാൽ അതിന്റെ മീറ്റർ റീഡിംഗ്, പഴയ മീറ്റർ റീഡിംഗ് എത്ര വരെയായിരുന്നു ഉള്ള എടുത്ത് വെച്ചിട്ടുമില്ലായിരുന്നു. അവരും എടുത്തില്ല, ഈ കസ്റ്റമേഴ്സും എടുത്തില്ല. അങ്ങനെ ഒരു മിസ്റ്റേക്കുകൾ റാൻഡം ആയിട്ട് അതിൽ ഇല്ല, പല ഇൻസിഡൻസ് ഉണ്ടായിട്ടുള്ളതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീടുകളിൽ മീറ്റർ മാറ്റാനായിട്ട് അവർ വരുന്നതിന് മുന്നേ നിങ്ങളുടെ പഴയ മീറ്ററിന്റെ മീറ്റർ റീഡിംഗ് നമ്മൾ തന്നെ ഒന്ന് ഒരു ഫോട്ടോ എടുത്ത് അത് കുറിച്ച് വെക്കുവാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. അതിനുശേഷം പുതിയ മീറ്റർ വന്നതിന് ശേഷം നമുക്ക് പഴയ ബില്ല് എമൗണ്ട്, അതായത് മീറ്റർ റീഡിംഗ് അനുസരിച്ച് പേ ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ അഡീഷണൽ ബില്ല് കയറി വരില്ല. അപ്പൊ ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പഴയ മീറ്റർ റീഡിംഗ് എടുത്ത് വെച്ചിട്ടില്ല, ESP നോട്ട് ചെയ്തില്ല, നമ്മൾ നോട്ട് ചെയ്തില്ല എങ്കിൽ ഇവര് നമ്മുടെ ഫസ്റ്റ് മന്തിന്റെ ഒരു യൂസേജ് ഒരു ആവറേജ് വെച്ചിട്ടാണ് കഴിഞ്ഞ പെൻഡിംഗ് ആയിട്ടുള്ള എല്ലാം കൂടി എടുക്കുന്നത്. സോ ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഡെഫിനറ്റ്ലി ഈ എക്സ്പീരിയൻസ് ഉണ്ടായ ആൾക്കാരെല്ലാം പറയുന്നത് ഇതാണ്, പഴയ മീറ്ററിന്റെ റീഡിംഗ് നമ്മളൊന്ന് എടുത്ത് വെച്ചേക്കുക, പറ്റുമെങ്കിൽ ഒരു ഫോട്ടോ കൂടെ എടുക്കുക. അതിനുശേഷം പുതിയ മീറ്റർ റീഡിംഗ് വന്നു കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരെ വിളിച്ചത് അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ പ്രൂഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കി കറക്റ്റ് ആയിട്ടുള്ള എമൗണ്ട് മാത്രം പേ ചെയ്താലും മതിയാവും. സോ ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഇൻഫർമേഷൻ നമ്മളെ അറിയിക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ വീഡിയോകൾ ചെയ്യാം, ആൾക്കാരിലേക്ക് എത്തിക്കാം. ഈ ഒരു ഇൻഫർമേഷൻ നമ്മളിലേക്ക് എത്തിച്ചത് എബ്രഹാം സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ലിമറിക്കിലുള്ള നമ്മുടെ ഒരു സുഹൃത്താണ്. സോ താങ്ക് യു എബ്രഹാം ഫോർ ഷെയറിംഗ് ദ ഇൻഫർമേഷൻ. ഇറ്റ്സ് മീ ബിജോ സൈനിങ് ഓഫ് ഫ്രം ഐറിഷ് മരുദ.